ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. ഞാൻ അനു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 9-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡെസിമൽ ഫോംസ് ആണ്. കഴിഞ്ഞ വർഷം എമി ടീച്ചർ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് കണ്ടതിന് ശേഷം നമുക്ക് ഈ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു, അത് ഡെസിമൽ ഫോമിൻ്റെ ഫസ്റ്റ് ഫോം ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഫസ്റ്റ് ഫോം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനെ ഡെസിമലാക്കി മാറ്റുന്നതെന്നും എങ്ങനെയാണ് ഡെസിമൽ ഫോംസ് ഫ്രാക്ഷനായിട്ട് മാറ്റുന്നതെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 3 ÷ 10. ഓക്കെ, എങ്ങനെ നിങ്ങൾ പഠിച്ചിരുന്നേ? ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് 3 ÷ 10. 3 ÷ 10 നമുക്കറിയാം ഇതൊരു ഫ്രാക്ഷണൽ നമ്പറാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ഫ്രാക്ഷണൽ നമ്പറിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്നത്? നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ 10 പവർ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എത്ര സീറോസ് ഉണ്ട്? ഒരു സീറോസേ ഉള്ളൂ, ഒരു സീറോയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ആദ്യം നമ്മൾ അതിൻ്റെ ന്യൂമറേറ്റർ എഴുതിയതിന് ശേഷം ഈ നമ്പറിൻ്റെ ലെഫ്റ്റിലേക്ക് മാറ്റി, ഡിവിഷൻ ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് മാറ്റി ഒരു ഡെസിമൽ പോയിൻ്റ് ഇട്ടാൽ മതി. ഇതാണ് നമുക്ക് എന്ത്, 3 ÷ 10 എന്ന് പറയുന്നതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണ് 0.3 എന്ന് പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ കണ്ടു. നമുക്കറിയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ÷ 10 എന്ന് പറഞ്ഞാൽ 0.4 ആണ്, കാരണം ഡിനോമിനേറ്ററിൽ 10 ആയതുകൊണ്ട് നമുക്കിത് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പർ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് തന്നെ എടുക്കാം 0.3. 0.3 എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്? 0.3 ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ, ഇപ്പോൾ സപ്പോസ് ഇവിടെ 3, ഇവിടെ എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ട്? ഇവിടെ ഒരു ഡെസിമൽ പോയിൻ്റേ ഉള്ളൂ. സോ അത് 10 ആയിരിക്കും. സോ 3 ÷ 10 ആണ് 0.3 ഫ്രാക്ഷണൽ നമ്പർ. അതർവൈസ് അല്ലെന്നുണ്ടെങ്കിൽ 3.3 എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിനെയും നമ്മൾ ഒരു സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ ആ വാല്യൂവിന് വ്യത്യാസം വരത്തില്ല എന്ന് നമുക്കറിയാം. അതുപോലെ നമ്മൾ ഈ 0.3 എടുത്തു. 0.3 നമ്മളിപ്പം ഇവിടെ ഒരു ഡെസിമൽ പോയിൻ്റ് ഉള്ളത് കൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. സോ ഇത് നമുക്ക് കിട്ടി 0.3 × 10 ÷ 10. നോക്കിയേ, 0.3 × 10 എന്ന് പറയുന്നത് ഇവിടെ ഒരു സീറോയാണ് ഉള്ളത്. സോ നമുക്ക് ഈ ഡെസിമൽ പോയിൻ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ റൈറ്റ് സൈഡിലേക്കും ഡിവിഷൻ്റെ കേസിൽ ലെഫ്റ്റ് സൈഡിലേക്കുമാണ് മാറ്റുന്നത്. സോ ഇവിടെ നമുക്ക് 3 എന്ന് കിട്ടി. ഇവിടെ ഡിനോമിനേറ്ററിൽ 10 ഉണ്ട്. സോ 3 ÷ 10 ആണ് എന്ത്, 0.3 ഫ്രാക്ഷണൽ നമ്പർ. ഇത്രയും നമ്മൾ ഇതിനോടാകുമ്പോൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതാണ് ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പുതുതായിട്ട് ഇന്ന് കാണാനായിട്ട് പോകുന്നത് ന്യൂ ഫോമിനെ കുറിച്ചാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ന്യൂ ഫോമിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം നേരത്തെ ഫസ്റ്റ് ഫോം നമ്മൾ കഴിഞ്ഞു. നമുക്കറിയാമായിരുന്നു നമ്മൾ പഠിച്ചതെല്ലാം 10 പവേഴ്സ് ഡിനോമിനേറ്ററിൽ വരുന്നതായിരുന്നു. ഫോർ എക്സാമ്പിൾ 3 ÷ 10, 4 ÷ 10 or 1000, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ഡിനോമിനേറ്ററിൽ 10 പവേഴ്സ് വരുന്ന നമ്പേഴ്സിനെ എങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി ന്യൂ ഫോം എന്ന് പറഞ്ഞാൽ ഇതും ന്യൂ ഫോമും തമ്മിൽ, ഫസ്റ്റ് ഫോമും ന്യൂ ഫോമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ന്യൂ ഫോമിൽ സപ്പോസ് ഞാനൊരു നമ്പർ എടുക്കുകയാണ് 1 ÷ 3. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഈ രണ്ട് ഫ്രാക്ഷണൽ നമ്പർ തമ്മിലുള്ള വ്യത്യാസം എന്താ. ഇവിടെ എല്ലാം ഡിനോമിനേറ്റേഴ്സ് 10 പവേഴ്സാണ്. പക്ഷേ ഇവിടെ എന്ന് പറയാനായിട്ട് ഈ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും 10 പവറായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമുക്കിവിടെ നോക്കാം എങ്ങനെ ഈ 1 ÷ 3 ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 26 നമ്മൾ ഈ ന്യൂ ഫോമിനെ കുറിച്ച് പഠിക്കുന്നത്. നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കും കൂടി എടുത്ത് വെച്ച് റെഫർ ചെയ്യുവാണെങ്കിൽ എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട്. നമുക്ക് നോക്കാം പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ 1 ÷ 3 എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് നമുക്കറിയാം.
1 ഇവിടത്തെ ഡിവിഡൻഡ് ആണ് 3 എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഡിവൈസർ ആണ് സോ നമുക്ക് ഡിവൈഡ് ചെയ്തു നോക്കാം 1 ഡിവൈഡഡ് ബൈ 3 നമുക്കറിയാം 1 ഡിവൈഡഡ് ബൈ 3 ഈസ് നോട്ട് പോസിബിൾ സോ നമുക്ക് ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ടിട്ട് നമുക്ക് ഈ 1 നെ 10 ആക്കി മാറ്റാം സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ 10 ൽ എത്ര തവണ 3 ഉണ്ടെന്ന് അല്ലേ നമുക്കറിയാം 3 3 ആർ 9 സോ നമ്മൾ ഇവിടെ 9 എഴുതി നമ്മൾ ഇനി ഇത് സബ്സ്ട്രാക്ട് ചെയ്യാനാണ് ചെയ്യുന്നത് സോ 10 മൈനസ് 9 നമുക്കറിയാം 1 ആണ് ദെൻ ഇനി നമ്മൾ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സീറോ ആഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല കാരണം ഒരു ആൻസറിൽ രണ്ട് ഡെസിമൽ പോയിന്റ് ഒരിക്കലും വരത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സീറോ ആഡ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നോക്കണ്ടത് 10 ൽ എത്ര 3s ഉണ്ട് നമുക്കറിയാം 3 3s ആർ 9 സോ വീണ്ടും നമുക്ക് ഇവിടത്തെ റിമൈൻഡർ 1 കിട്ടി ഇനി നമ്മൾ ഇവിടെ പോയിന്റ് അല്ല ഇട്ട് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ഒരു സീറോ ഇടാം സോ ഇനി നമ്മൾ നോക്കി കഴിയുമ്പോഴേക്ക് നമുക്കറിയാം 3 3s ആർ 9 Then വീണ്ടും നമുക്ക് റിമൈൻഡർ 1 വരുവാ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും വീണ്ടും നമുക്ക് റിമൈൻഡർ ഇങ്ങനെ 1 കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങൾ ഇവിടെ ഇതിന്റെ കോഷ്യന്റ് നോക്കിയേ ഇവിടെ കോഷ്യന്റ് നമുക്ക് എത്ര കിട്ടിയേ 0.333 etc അല്ലേ അതായത് നമുക്ക് ഇവിടെ കിട്ടി 1 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു പോയിന്റ് ഈ പോയിന്റിനെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 0 എന്തുമാത്രം 0 ഇട്ട് കഴിഞ്ഞാലും അതിന്റെ വാല്യൂവിന് വ്യത്യാസമില്ല ഇപ്പുറത്തേക്കാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എഴുതാം 0 ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മൾ എഴുതിയതേ ഉള്ളൂ അല്ലെങ്കിൽ 0.33 എന്ന് തന്നെയാണെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ് സോ നമുക്ക് ഇതെന്ത് കിട്ടി 1 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 0.33 എക്സെട്ര ഇങ്ങനെ 1 റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ 3 എന്ന് തന്നെയാണ് ലഭിക്കുന്നത് സോ ഇതിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറഞ്ഞാൽ 0.333 എക്സെട്ര എന്ന് കിട്ടി ഇങ്ങനെയായിരുന്നു നമ്മൾ ഡിവൈഡ് ചെയ്ത് ഏതൊരു ഫ്രാക്ഷണൽ നമ്പറിനെയും ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും കുറച്ച് ന്യൂ ഫോം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ അത് ഈ എങ്ങനെ ഈ ഫ്രാക്ഷണൽ നമ്പറിന് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാം എന്നുള്ളതിന് ഒരു ന്യൂ മെത്തേഡ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ ഫ്രാക്ഷണൽ നമ്പറായിട്ടുള്ള 1 ഡിവൈഡ് ബൈ 3 ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം വേറൊരു കാര്യം കൂടെ ഉണ്ട് ശ്രദ്ധിക്കേണ്ടേ അതായത് 1 ഡിവൈഡ് ബൈ 3 നമുക്കറിയാം എങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഈ ന്യൂ ഫോമിൽ ചെയ്യുന്നത് ഇവിടെ നമ്മൾ 10 മൾട്ടിപ്പിൾസ് ആയിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം പക്ഷേ ഡിനോമിനേറ്ററിൽ ഒരിക്കലും 10 മൾട്ടിപ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ന്യൂ ഫോം യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം 1 ഡിവൈഡ് ബൈ 3 ന്യൂ ഫോമിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഒരു നമ്പർ ഒരു ഫ്രാക്ഷണൽ നമ്പറിനെ നമുക്ക് ഏതൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ ആ ഫ്രാക്ഷണൽ നമ്പറിൻ്റെ വാല്യൂവിന് വ്യത്യാസമൊന്നും വരത്തില്ല ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ നമുക്ക് നോക്കാം 1 ഡിവൈഡ് ബൈ 3 1 ഡിവൈഡ് ബൈ 3 നമുക്ക് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ മാറും അല്ലേ ഇത് 10 ഡിവൈഡ് ബൈ 3 ആയിട്ട് മാറും അതല്ലല്ലോ 1 ഡിവൈഡ് ബൈ 3 പക്ഷേ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം ഈ സെയിം നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുകയും കൂടെ ചെയ്യാം ഇവിടെ നോക്കിയാൽ 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 10 ഇവിടെ നമുക്കറിയാം ഈ 10 ഈ 10 ക്യാൻസലായി പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കിട്ടുന്ന എന്ത് തന്നെയാണ് 1 ഡിവൈഡ് ബൈ 3 തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏതൊരു ഫ്രാക്ഷണൽ നമ്പറിൻ്റെയും ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം ആ നമ്പർ വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ നമ്പറിൻ്റെ വാല്യൂവിന് ചേഞ്ച് ഒന്നും വരത്തില്ല ഓക്കെ നമുക്ക് കിട്ടി 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 10 ഇനി നമുക്ക് നോക്കാം ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ഇവിടെ നോക്കിയാൽ നിങ്ങൾ 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 10 ഇവിടെ ഈ 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10 നമുക്കറിയാം ന്യൂമറേറ്റേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം സോ ദീസ് 1 ഇൻറ്റു 10 ദാറ്റ് ഈസ് 10 ദെൻ 10 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 10 ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി ഈ 1 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് 10 ഡിവൈഡ് ബൈ 3 1 ഡിവൈഡ് ബൈ 10 ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഈ 10 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ അതിൻ്റെ ന്യൂമറേറ്ററാണ് ഡിനോമിനേറ്ററിനേക്കാൾ വലിയത് അപ്പോൾ ഇതിന് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനാണെന്ന് നമുക്കറിയാം നമുക്ക് ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാം നിങ്ങൾ ഓൾറെഡി ഇതിനകം പഠിച്ചതാണ് എങ്ങനെയാണ് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അതിനുവേണ്ടി നമുക്ക് ഈ ഡിവിഷൻ ഒന്ന് ചെയ്ത് നോക്കാം 10 ഡിവൈഡ് ബൈ 3 നമുക്കറിയാം 3 3s are 9 ദെൻ ഇവിടെ നമുക്ക് റിമൈൻഡർ 1 കിട്ടി ദെൻ 1 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് പോസിബിൾ അല്ല
ഇനി എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഒരു മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് ആദ്യം നമ്മൾ ഇവിടത്തെ ഇത് നമ്മുടെ കോഷ്യന്റ് ആണെന്ന് നമുക്കറിയാം ഇത് നമുക്ക് ഡിവൈസർ ആണെന്ന് അറിയാം ഇത് നമുക്ക് റിമൈൻഡർ ആണെന്ന് അറിയാം സോ ഇവിടെ നമുക്ക് ആദ്യം ഇതിന്റെ കോഷ്യന്റ് ആണ് എഴുതുക നമ്മൾ സോ 3 ദെൻ റിമൈൻഡർ ആണ് ന്യൂമറേറ്ററിൽ എഴുതുന്നത് ഡിവൈസർ ആണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുന്നത് സോ നമുക്ക് അങ്ങനെ ഈ 10 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് മാറ്റി ദെൻ അഗൈൻ ഇൻടു ഈ 1 ഡിവൈഡഡ് ബൈ 10 ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം ഈ 3 ആൻഡ് 1 ഡിവൈഡഡ് ബൈ 3 ദി 3 ആൻഡ് 1 ഡിവൈഡഡ് ബൈ 3 ആണല്ലോ ഇവിടുത്തെ ഓപ്പറേഷൻ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം 3 ആൻഡ് 1 ഡിവൈഡഡ് ബൈ 3 ഇങ്ങനെ നമുക്ക് എഴുതും ഇതിന്റെ ഇടയ്ക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണോ അഡിഷൻ ആണോ സബ്സ്ട്രാക്ഷൻ ആണോ അത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് സോ നമുക്ക് ഇതൊന്ന് നോക്കാം ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3 എന്താ ആൻസർ വരുന്നത് ന്യൂമറേറ്റേഴ്സ് അല്ലേ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത് സോ 1 ഇൻറ്റു 3 ദാറ്റ് ഈസ് 3 സോ 3 ഡിവൈഡഡ് ബൈ 3 ദെൻ നമുക്ക് കട്ടിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്താം 3 ഇവിടുത്തെ കോമൺ ഫാക്ടർ ആണ് സോ ഇവിടെ നമുക്ക് 1 കിട്ടി അപ്പോൾ ഇവിടെ 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3 എന്നായിരുന്നെങ്കിൽ 1 വന്നേനെ പക്ഷേ ഇവിടെ നമുക്ക് എത്ര ആൻസർ കിട്ടേണ്ടത് 10 ഡിവൈഡഡ് ബൈ 3 ആ സോ ഇതിന് ഇവിടുത്തെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ അല്ലാന്ന് നമുക്ക് കിട്ടി ഇനി നമുക്കൊരു പണി ചെയ്ത് നോക്കാം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 എന്താ 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 നമുക്കിവിടെ എൽ സി എം മെത്തേഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ടാണെങ്കിൽ നമുക്കറിയാം ഏതൊരു ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഏതൊരു നമ്പറിൻ്റെ ഡിനോമിനേറ്റർ 1 ആണെന്ന് നമുക്കറിയാം സോ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 3 3 സാർ 9 എപ്പോഴും നമ്മൾ ഇങ്ങോട്ടാണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിനുശേഷം നമ്മളിങ്ങനെ 1 ഇൻറ്റു 1 ദെൻ ഡിവൈഡഡ് ബൈ ഈ ന്യൂമറ ഡിനോമിനേറ്റേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം 1 ഇൻറ്റു 3 ദെൻ ഇതെന്ത് വന്ന് 9 പ്ലസ് 1 10 ഡിവൈഡഡ് ബൈ 3 ദെൻ ഇവിടെ നിങ്ങൾ നോക്കിയേ ഇവിടെ നമുക്ക് എന്തായിരുന്നു 3 ആൻഡ് 1 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡ് ബൈ 3 അല്ലായിരുന്നേ സോ ഇതിന് ബിറ്റ്വീനുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആണെന്ന് നമുക്ക് കിട്ടി സോ ഇവിടെ നമുക്ക് ഇതിനെ മാറ്റി ഈ 3 ആൻഡ് 1 ഡിവൈഡ് ബൈ 3 നമുക്ക് എങ്ങനെ എഴുതാം 3 പ്ലസ് 1 ഡിവൈഡ് ബൈ 3 എന്ന് മാറ്റി എഴുതാം ദെൻ അഗെയിൻ മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് 1 ഡിവൈഡ് ബൈ 10 സോ നമുക്കിവിടെ കിട്ടി 3 പ്ലസ് 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 10 നമുക്കിവിടെ 3 പ്ലസ് 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 10 എന്ന് കിട്ടി ഇനി നമുക്കിതിനെ ഈ 1 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സിനും കോമൺ ആണല്ലോ സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ഉള്ളിലേക്ക് എടുക്കാം സോ ഫസ്റ്റ് 3 3 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 10 ദെൻ പ്ലസ് സെക്കൻഡ് 1 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 10 ഓക്കെ ഇനി നിങ്ങൾ നോക്കിയേ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം 3 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 10 അതായത് 3 ഡിവൈഡ് ബൈ 10 ന്യൂമറേറ്റേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് സിമ്പിളായിട്ട് എഴുതാം ദെൻ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്ലസ് 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1 ദെൻ 3 ഇൻറ്റു 10 ദാറ്റ് ഈസ് 30 സോ ഇവിടെ നമുക്ക് കിട്ടി ഈ 1 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 3 ഡിവൈഡ് ബൈ 10 പ്ലസ് 1 ഡിവൈഡ് ബൈ 30 എന്ന് കിട്ടി ഇനി ഇവിടെ നോക്കിയേ ഇവിടെ നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ കുറച്ച് നമ്പേഴ്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അത് എങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് 3 ഡിവൈഡ് ബൈ 10 കാണാം 1 ഡിവൈഡ് ബൈ 30 കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ 3 ഡിവൈഡ് ബൈ 10 ടെന്നിൻ്റെ പവേഴ്സ് ഡിനോമിനേറ്റർ വരുന്ന നമ്പേഴ്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം അപ്പം ഇതിവിടെ എന്ത് വരും 1 ഡിവൈഡ് ബൈ 3 ഈ ഇവിടുത്തെ പ്ലസ് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മൈനസ് ആകും സോ -3 ഡിവൈഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 30 എന്ന് വന്നു നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഇവിടുത്തെ എന്തുകൊണ്ടാണ് നമ്മൾ 1 ഡിവൈഡ് ബൈ 30 ഇങ്ങോട്ട് എടുക്കാഞ്ഞത് എന്നൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് 10ൻ്റെ പവേഴ്സ് ഡിനോമിനേറ്റ് വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നത് സോ നമുക്കിവിടെ കിട്ടി 1 ഡിവൈഡ് ബൈ 3 -3 ഡിവൈഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 30 നമുക്കിവിടെ ഈ 1 ഡിവൈഡ് ബൈ 30 നോക്കാം 1 ഡിവൈഡ് ബൈ 30 എന്ന് പറഞ്ഞാൽ 0 അടുത്തുള്ള നമ്പറാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് വേറെ നമ്പർ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 3 എടുക്കാം 3 ഉം 2 എടുത്ത് 3 - 2 നമുക്കറിയാം എത്രയാണ് 1 ആണെന്നറിയാം നമുക്കറിയാം 3 - 2.5 എത്രയാ അതെന്ന് പറഞ്ഞാൽ 0.5 ആണെന്ന് നമുക്കറിയാം ഞാൻ അടുത്തതായിട്ട് 3 - 3 ചെയ്താലോ അത് 0 ആണെന്ന് കിട്ടും അല്ലേ
സോ ഇവിടെ 3-2 എന്ന് പറഞ്ഞാൽ 1 എന്നും കിട്ടി 3-2.5 എന്ന് പറഞ്ഞാൽ 0.5 കിട്ടി പിന്നെ ഇവിടെ നമുക്ക് ഇതിനെ ഇടയ്ക്ക് 3-2.8 എന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ 0 യിലോട് അടുത്ത ഒരു നമ്പറാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ ഫൈനലി നമുക്ക് 3-3 എന്ന് പറഞ്ഞപ്പോൾ 0 യും കിട്ടി അതുപോലെ തന്നെ ഈ 1/30 യുടെ കേസിലും ഇത് 0 യോട് അടുത്തുള്ള ഒരു നമ്പർ അടുത്തേ വരുന്ന ഒരു നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഈ 1/3 എന്ന് പറയുന്നത് Approximately equal to ഈ 3/10 എന്ന് നമുക്ക് എഴുതാം ഈ 1/3 ഇതൊരു സീറോയുടെ അടുത്ത് വരുന്ന നമ്പർ ആയതുകൊണ്ട് ഈ 1/3 എന്ന് പറയുന്നത് 3/10 നോട് approximately equal ആണെന്ന് നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി 1/3 is approximately equal to 3/10 ഓക്കേ ദെൻ 1/3 is approximately equal to 3/10 3/10 എത്രയാണെന്ന് നമുക്കറിയാം അതെന്ന് പറഞ്ഞാൽ 0.3 ആണെന്ന് നമുക്കറിയാം കാരണം ഇവിടെ ഡിനോമിനേറ്റർ 10 ആണ് സോ ഒരു ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി സോ ഇത് 0.3 എന്ന് കിട്ടി സോ 1.3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.3 ഇതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറാണ് 0.3 എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ തന്നെ കണ്ടിരുന്നു 1/3 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം 1/3 എന്ന് പറഞ്ഞാൽ ഡിവിഷൻ മെത്തേഡ് വെച്ച് നമുക്ക് കിട്ടിയത് 0.333 എക്സെട്ര എന്നായിരുന്നു അല്ലേ ഇതെന്ന് പറഞ്ഞാൽ ഒരു നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് നോൺ ടെർമിനേറ്റിങ്ങും ടെർമിനേറ്റിങ്ങും ഉണ്ട് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ് 3/10 3/10 നമുക്ക് അറിയാം 0.3 അല്ലെങ്കിൽ 0.3 ഫോർ എക്സാമ്പിൾ 4/100 ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം 4 എഴുതിയിട്ട് നമ്മൾ രണ്ട് ഡെസിമൽ പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റുകയല്ലേ ചെയ്യുന്നത് സോ ഇതിൻ്റെ ആൻസർ 0.04 ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇത് ഒരു വാല്യൂ കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ശേഷം ഇത് എൻഡ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ ഇവിടെ 0.3 ഇവിടെ 0.04 എങ്ങനെ പക്ഷേ ഇവിടെ നോക്കിയേ 1/3 കേസിൽ 0.333 എക്സെട്ര ഈ എക്സെട്ര മീൻസ് ഈ 3 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിനർത്ഥം ഇങ്ങനെയുള്ള ഡെസിമൽ എക്സ്പാൻഷനെ നമ്മൾ പറയുന്ന പേരാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻസ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻസ് അതായത് ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ശേഷം അത് എൻഡ് ചെയ്യപ്പെടുന്നു പക്ഷേ ഇങ്ങനെയുള്ള ഡെസിമൽ എക്സ്പാൻഷൻസിൻ്റെ പേരാണ് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടി 1/3 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും ഡിവൈഡ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടി 1/3 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.3 എന്ന് കിട്ടി പക്ഷേ ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഈ 1/3 എങ്ങനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യാമെന്നാണ് ഈ സെയിം മെത്തേഡ് തന്നെ 1/3 100 100 അതായത് നമുക്കറിയാം ഏതൊരു വാല്യൂനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴേ ഇത് മാറുന്നില്ല സോ നമുക്കിവിടെ 100 എടുക്കാം ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കിയേ ആദ്യം നമുക്ക് ഈ പാർട്ടാണ് എടുക്കുന്നത് 1/100 ദാറ്റ് ഈസ് 100 ദെൻ 100/3 100 ഇത് 100/3 ഇത് 1/100 ഓക്കെ ദെൻ ഇവിടെ 100/3 എന്ന് പറയുന്നത് നമുക്കറിയാം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റാം ഡിവൈഡ് ചെയ്ത് നോക്കിയേ 100/3 100/3 എന്ന് പറയുന്നത് നമുക്കറിയാം 10 3 ആർ 9 ദെൻ ഇവിടെ 1 ദെൻ ഈ 0 ഇറക്കി എഴുതി കഴിയുമ്പോഴത്തേക്ക് ഇത് 10 വന്നു ദെൻ അഗെയിൻ 3 ആർ 9 ദെൻ ഇവിടെ റിമൈൻഡർ 1 വന്നു സോ ഇവിടെ നമ്മൾ നിർത്തുകയാണ് ഇനി നമുക്കിത് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് എഴുതാനായിട്ട് ആദ്യം ഇതിൻ്റെ കോഷ്യൻ്റ് ഇവിടെ കോഷ്യൻ്റ് 33 ആണ് സോ 33 ആൻഡ് ഇവിടുത്തെ റിമൈൻഡർ ആണ് നമ്മൾ ന്യൂമറേറ്ററിൽ വരുന്നത് ദെൻ ഡിവൈസർ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത് സോ 100/3 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 33 ആൻഡ് 1/3 എന്ന് മിക്സഡ് ഫോമിൽ എഴുതാം ദെൻ അഗെയിൻ ദിസ് വൺ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഈ നമ്പർ അതായത് 1/100 സോ ഇവിടെ നമുക്ക് കിട്ടി 33 ആൻഡ് 1/3 100 ദെൻ ഇവിടെ നോക്കിയത് 33 ആൻഡ് 1/3 ഇവിടുത്തെ ഓപ്പറേഷൻ നമ്മൾ നേരത്തെ
ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ കണ്ടതായിരുന്നു ഇവിടെ 33 × 1/3 അല്ല ഇതിൽ നമുക്ക് 33 + 1/3 എന്ന് എഴുതാം ദെൻ അഗൈൻ ഇത് × 1/100 ദെൻ നോക്കിയേ 33 + 1/3 എന്ന് പറയുന്ന ഈ രണ്ട് നമ്പേഴ്സിനും ഈ 1/100 കോമൺ ആണ് സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ 33 × 1/100 പ്ലസ് ഈ 1/3 × 1/100 ഓക്കെ ഇവിടെ നമുക്ക് കിട്ടി 33 × 1/100 പ്ലസ് 1/3 × 1/100 ദെൻ ഇവിടെ നോക്കിയേ 33 × 1 ദാറ്റ് ഈസ് 33 / 100 ഓക്കെ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 33 × 1 ദാറ്റ് ഈസ് 33 / 100 ദെൻ അഗൈൻ പ്ലസ് 1 × 1 ദാറ്റ് ഈസ് 1 × 1/3 × 100 ദാറ്റ് ഈസ് 300 സോ ഇവിടെ നമുക്ക് കിട്ടി 33 / 100 പ്ലസ് 1 / 300 ഓക്കെ ഇത് എന്തായിരുന്നു 1 / 3 ഈക്വൽ ടു നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെ നമുക്ക് 33 / 100 പ്ലസ് 1 / 300 എന്നാണ് കിട്ടിയത് ഇവിടെ നമ്മൾ ഈ 100 പവർ ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പറിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമായിരുന്നല്ലോ ചെയ്തിരുന്നത് ഇവിടെ നമുക്ക് ആ പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യാം സോ ഇവിടെ 1 / 3 എന്ന് പറഞ്ഞ് ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ 33 / 100 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം ഇവിടെ പ്ലസ് ആയിരുന്നു സൈൻ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് അത് മൈനസ് ആയി ചേഞ്ച് ചെയ്തു സോ ഇവിടെ 33 / 100 ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ 1 / 300 ഓക്കെ നമുക്ക് കിട്ടി 1 / 3 മൈനസ് 33 / 100 ഈസ് ഈക്വൽ ടു 1 / 300 നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ ഈ ഇവിടുത്തെ നമ്പറിനെ നോക്കി 1 / 300 ഈ 1 / 300 എന്ന് പറഞ്ഞാൽ സീറോയ്ക്ക് അടുത്തൊരു നമ്പറാണ് അല്ലേ 1 / 300 എന്ന് പറയുന്നത് ഒരു സീറോയിലേക്ക് അടുത്ത നമ്പറാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ വാല്യൂ ഒന്ന് പറയാം കാരണം നിങ്ങൾ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 1 / 300 വാല്യൂ എന്ന് പറയുന്നത് 0.0033 എക്സെട്ര ഇതാണ് 1 / 300 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതൊരു സീറോയിലേക്ക് അടുത്തൊരു വാല്യൂ ആണ് അല്ലേ അതുകൊണ്ട് തന്നെ ഇതിവിടെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഇവിടെ നമുക്ക് എഴുതാം നേരത്തെ പോലെ തന്നെ 1 / 3 എന്ന് പറയുന്നത് ഈ 33 / 100 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെന്ന് പറയാം സോ നമുക്ക് ഇങ്ങനെ എഴുതാം 1 / 3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 33 / 100 ഓക്കെ ഇവിടെ നമുക്ക് 1 / 3 33 / 100 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെന്ന് കിട്ടി ഇതിനെ നമുക്കറിയാമല്ലോ നമുക്ക് പരിചിതമായ ഫോമാണ് 33 / 100 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് ഡിനോമിനേറ്ററിൽ 2 സീറോസ് വന്നു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം ആദ്യം 33 എഴുതുക ദെൻ ലെഫ്റ്റ് സൈഡിലേക്ക് 2 ഡെസിമൽ പോയിൻ്റ് മാറ്റിയിടുക സോ 1, 2 സോ ഇതെന്ന് പറയുന്നത് നമുക്ക് 0.33 എന്ന് കിട്ടി therefore 1 / 3 is approximately equal to 0.33 നേരത്തെ നമ്മൾ കണ്ടു 1 / 3 is approximately equal to 0.3 ഇപ്പൊ നമുക്ക് കിട്ടി 1 / 3 is approximately equal to 0.33 ദെൻ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ 1 / 3 ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുകയുമാണ് ചെയ്തത് അടുത്ത കേസിൽ ഈ 100 നമ്മൾ മാറ്റി 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയുമാണ് ചെയ്യാൻ പോകുന്നത് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ 1 / 3 ഇവിടെ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുവാണ് നോക്കിയേ ഇവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ 1 / 3 × 1000 × 1 / 1000 എന്ന് കിട്ടി ഇവിടെ നോക്കിയേ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇതിനെ രണ്ടിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തേ അപ്പോൾ 1 × 1000 × 1 / 3 × 1 / 1000 ഓക്കെ 1000 / 3 × 1 / 1000 ഇവിടെ നമുക്ക് ഈ 1000 / 3 നമുക്ക് ആദ്യം ഒന്ന് മാറ്റി എഴുതാം സോ ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റാം 1000 / 3 1000 / 3 എന്ന് പറയുമ്പം ആദ്യം നമ്മൾ ഈ 10 എടുത്തു സോ നമുക്കിവിടെ 3 × 3 = 9 എന്ന് വന്നു 1 റിമൈൻഡർ വന്നു ദെൻ അഗെയിൻ 0 നമ്മൾ ഇറക്കി എഴുതി 10 കിട്ടി ദെൻ നമുക്കറിയാം 3 × 3 = 9 സോ ഇവിടെ 1 റിമൈൻഡർ വന്നു അഗെയിൻ നമ്മൾ ഈ 0 ഇറക്കുന്നു 10 വരുന്നു 3 × 3 = 9 വന്നു ദെൻ റിമൈൻഡർ 1 കിട്ടി ഇതിനെ നമുക്ക്
ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് മാറ്റി എഴുതാം. ആദ്യം ഇവിടുത്തെ കോഷ്യന്റ് 333, ദെൻ ഇവിടുത്തെ റിമൈൻഡർ ആണ് നമ്മുടെ ഇവിടുത്തെ ന്യൂമറേറ്റർ. സോ 1/ ഇവിടുത്തെ ഡിവൈസർ എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ ഈ നമ്പർ നമുക്ക് 333 1/3 എന്ന് കിട്ടി. ദെൻ അഗൈൻ മൾട്ടിപ്ലൈഡ് വിത്ത് 1/1000. സോ ദിസ് വൺ ഈസ് 333 ആൻഡ് 1/3 ഇൻറ്റു 1/100. ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ഓപ്പറേഷൻ അഡീഷൻ ആണെന്ന് അറിയാം. അത് നമുക്ക് മാറ്റി എഴുതാം. 333 പ്ലസ് 1/3 ഇൻറ്റു അഗൈൻ ഈ 1/1000. ദെൻ ഇവിടെ നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. ഈ 333-ക്കും 1/3-ക്കും ഈ 1/1000 എന്ന് പറയുന്ന കോമൺ ആണ്. സോ നമുക്ക് 333 ഇൻറ്റു 1/1000 പ്ലസ് 1/3 ഇൻറ്റു 1/1000. ഓക്കെ, ദെൻ ഇതിനെ തന്നെ നമുക്ക് മാറ്റി എഴുതാം. ഈ 333 ഇൻറ്റു 1/1000 എന്ന് പറയുന്നത് 333/1000, ദെൻ പ്ലസ് ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം 1/1, ദെൻ ഡിവൈഡഡ് ബൈ 3/1000, ദാറ്റ് ഈസ് 3000. ഓക്കെ, സോ നമുക്കിവിടെ ഇതെന്താ 1/3 ഈസ് ഈക്വൽ ടു. സോ ഇവിടെ 1/3 ഈസ് ഈക്വൽ ടു 333/1000 പ്ലസ് 1/300 എന്ന് കിട്ടി. ഇവിടെ നോക്കിയേ ഈ 333/1000 ഇതിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, രണ്ട് ഫ്രാക്ഷണൽ നമ്പേഴ്സും ഉണ്ട്. 333/1000 ഉണ്ട്, 1/3000 ഉണ്ട് റൈറ്റ് സൈഡിൽ. നമ്മളിവിടെ ഈ നമ്പറിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയായിരുന്നു ചെയ്തത് അല്ലേ. അതായത് ടെണ്ണിൻ്റെ പവേഴ്സ് ഡിനോമിനേറ്റ് വരുന്ന നമ്പേഴ്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെയുള്ള നമ്പർ എന്ന് പറയുന്നത് ഈ 333/1000 അല്ലേ. സോ നമ്മൾ ഈ നമ്പറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഇവിടുത്തെ പ്ലസ് സൈൻ മൈനസ് സൈനായിട്ട് ചേഞ്ച് ചെയ്യും. സോ 1/3 മൈനസ് 333/1000 ഈസ് ഈക്വൽ ടു ഇവിടെ 1/3000. ഓക്കെ, നമുക്കിവിടെ കിട്ടി 1/3 മൈനസ് 333/1000 ഈസ് ഈക്വൽ ടു 1/3000. ഇനി ഇവിടെ നോക്കിയേ ഇവിടുത്തെ രണ്ട് സൈഡ് ഒന്ന് നോക്കി, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കി. റൈറ്റ് സൈഡിലുള്ള നമ്പർ എന്ന് പറയുന്നത് 1/3000. ഓക്കെ, 1/3000 എന്ന് പറയുമ്പോൾ അത് സീറോയിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആയതുകൊണ്ട് നിങ്ങൾ കാൽക്കുലേറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇത് സീറോയുമായിട്ട് ഏറെ അടുത്തിരിക്കുന്ന നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ 1/3 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഈ 333/1000 എന്ന് എഴുതാം. സോ ഇവിടെ നമുക്ക് കിട്ടി 1/3 ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 333/1000. ഓക്കെ, ദെൻ 1/3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് വൺ 333/1000. നമുക്കറിയാം 333/1000 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ 3 സീറോസ് ആണ് ഉള്ളത്. സോ നമുക്കിതിനെ 0.333 എന്ന് എഴുതാം. ആദ്യം 333 എഴുതി, ദെൻ 3 ഡെസിമൽ പ്ലേസസ് ലെഫ്റ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ 1, 2, 3 നമുക്കിത് 0.333 എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഇവിടെ 0.333 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ എന്ത് 1/3. 1/3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.333. ഓക്കെ, നമ്മൾ കണ്ടു കഴിഞ്ഞു 1/3. ആദ്യത്തെ ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടി 1/3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.3 എന്ന് കിട്ടി. രണ്ടാമത് നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തപ്പോൾ നമുക്ക് 1/3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.33 എന്ന് കിട്ടി. മൂന്നാമതായിട്ട് നമ്മളിവിടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടി 1/3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.333 എന്ന് കിട്ടി. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെയിം പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. 1/3 ഈസ് 0.3, ദെൻ ഇവിടെ 1/3 ഈസ് 0.33, ദെൻ തേർഡ് വൺ 1/3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.333. ഓക്കെ, ദെൻ അഗെയിൻ നമ്മൾ ഇതിനെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. എന്താ 1/3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? 0.333 ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും, നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അഗെയിൻ നമ്മൾ
അടുത്ത നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് 0.33333 എന്ന് കിട്ടും. ഇത് ഇങ്ങനെ പോകുന്നതാണ്. സോ നമുക്ക് അവസാനമായിട്ട് എന്താ എഴുതാം? ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്താ 1/3 എന്ന് പറയുന്നതിനെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1/3 ഈസ് ഈക്വൽ ടു 0.3 ദെൻ 33 ദെൻ 33 എക്സെട്ര. ഓക്കേ, സോ ഇതാണ് നമ്മൾ കിട്ടിയ ഡെസിമൽ എക്സ്പാൻഷൻ. എന്തിൻ്റെ? 1/3 1/3 ഈസ് ഈക്വൽ ടു 0.3333 എക്സെട്ര. നമ്മൾ നേരത്തെ കണ്ടു ഇതെന്ന് പറഞ്ഞാൽ ഒരു നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. അതിനോടൊപ്പം തന്നെ ടീച്ചർ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇത് ഒരു നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ നോക്കിയേ, ഈ ഡെസിമൽ പോയിന്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സ് നോക്കിയേ, 333 എക്സെട്ര അല്ലേ. അതായത് ഈ 3 റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുക അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. ഈ 1/3 നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് അല്ലെ റിക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് ഓർക്കാം. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ഓർ റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. സപ്പോസ് വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് വിചാരിക്കുക, 1, 2, 3, 4, 5 എക്സെട്ര. ഇതെന്ന് പറഞ്ഞാൽ ഒരു നോൺ ടെർമിനേറ്റിംഗ് തന്നെയാണ്. പക്ഷേ ഇവിടെ നോക്കിയാൽ ഏതെങ്കിലും നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ നോക്കിയേ, ഇല്ല. അതുകൊണ്ട് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ഓർ നോൺ റെക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, ഇതിനെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. 0.3 നമ്മൾ പഠിച്ചു, ഇപ്പം ഇത് റെക്കറിംഗ് ആണ്, റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഈ 3 എഴുതിയാൽ മതി. ദെൻ നമ്മളൊരു ബാർ കൊണ്ട് സൂചിപ്പിക്കാം. സോ ഇതെന്ന് പറയുന്നത് എന്താ? ഈ 0.3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 0.333 എക്സെട്ര എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടു എങ്ങനെ ഒരു ഫ്രാക്ഷണൽ നമ്പറിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാം. എങ്ങനെയുള്ള ഫ്രാക്ഷണൽ നമ്പറിനെ? ഡിനോമിനേറ്ററിൽ 10 മൾട്ടിപ്ലസ് അല്ലെങ്കിൽ 10 പവേഴ്സ് വരുന്നതല്ലാത്ത ഫ്രാക്ഷണൽ നമ്പറിനെ, ഫോർ എക്സാമ്പിൾ 1/3 അങ്ങനെയുള്ള നമ്പേഴ്സ്, 2/3 അങ്ങനെയുള്ള നമ്പേഴ്സിനെയൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളതിൻ്റെ ഫോമാണ് ന്യൂ ഫോം. അതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം 1/6 1/7 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ ഈ സെയിം മെത്തേഡിൽ എങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.